വിഷാംശമുള്ള പച്ചക്കറികൾ വിറ്റഴിക്കുന്നവരെ വിപണികളിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടെ എറണാകുളത്ത് രായമംഗലം ഗ്രാമപഞ്ചായത്ത് പച്ചക്കറി വിൽപ്പന കേന്ദ്രം തുറന്നു. ജൈവ പച്ചക്കറികളാണ് ഇവിടെ വിൽക്കുന്നതെന്ന് പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി. കർഷകർക്ക് മികച്ച വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയുക, ജൈവ പച്ചക്കറികൾ മാത്രം വിൽക്കുക, വിൽക്കുന്ന പച്ചക്കറികൾ ജൈവ പച്ചക്കറികളാണെന്ന് ഉറപ്പുവരുത്തുക എന്നിങ്ങനെയുള്ള വിവിധ ലക്ഷ്യങ്ങളോടെയാണ് രായമംഗലം പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് പച്ചക്കറി വിപണി തുറന്നത്. ആഴ്ചയിൽ ഒരു ദിവസമാണ് വിൽപ്പന. വിൽക്കുന്ന പച്ചക്കറികൾക്ക് പഞ്ചായത്ത് പ്രത്യേക ലേബൽ നൽകുമെന്നും ഉപഭോക്താവിനെ വഞ്ചിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും സംഘാടകർ പറഞ്ഞു. അവരവരുടെ ഉൽപ്പന്നങ്ങൾ ഈ മാർക്കറ്റിൽ കൊണ്ടുവന്ന് മാക്സിമം വിലയ്ക്ക് വിറ്റഴിക്കാനുള്ള ഒരു സംവിധാനം, അതോടുകൂടി തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ജൈവ പച്ചക്കറിയുടെ മാർക്കറ്റും കൂടെയാണ്. ഇവിടെ ജൈവമായിട്ട് ഉണ്ടാക്കുന്ന മാർക്കറ്റിന് നമ്മളൊരു PGO സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കൃഷി വകുപ്പിന്റെ ഒരു ലേബലുണ്ട്, അതോ കൊടുത്തതിന് ശേഷം ആർക്കും വിശ്വസിച്ച് വാങ്ങിക്കാവുന്ന തരത്തിൽ ജൈവ ഉൽപ്പന്നങ്ങൾ കൊടുക്കാനായിട്ട് നമ്മൾ ഈ മാർക്കറ്റിലോട്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രാമശ്രീ ജൈവ പച്ചക്കറി കൃഷി സമിതി രൂപീകരിച്ചാണ് രായമംഗലം പഞ്ചായത്ത് പച്ചക്കറി വിപണി ആരംഭിച്ചത്. തെരഞ്ഞെടുപ്പിന് ശേഷം വിപണി കൂടുതൽ സജീവമാകുമെന്നാണ് പ്രതീക്ഷയെന്ന് കൃഷി ഓഫീസർ ജോബി എം ജോർജ് പറഞ്ഞു. ജനങ്ങൾക്ക് നല്ല പച്ചക്കറി എത്തിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റോട് കൂടിയാണ് ഇവിടെ ഈ മാർക്കറ്റ് തുടങ്ങിയിരിക്കുന്നത്. മാർക്കറ്റ് എല്ലാ ആഴ്ചയും ഒരു ദിവസം തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ലേലച്ചന്ത പോലെയാണ് നടത്തുന്നത്. കർഷക ഉൽപ്പന്നങ്ങൾ നമ്മളിവിടെ കളക്ട് ചെയ്യുകയും ഇവിടെ വെച്ച് തന്നെ ലേലം ചെയ്ത് കച്ചവടക്കാർക്ക് കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. വൻകിട കച്ചവടക്കാർ വരെ ജൈവമെന്ന ബോർഡ് തൂക്കി വിഷാംശമുള്ള പച്ചക്കറി വിറ്റഴിക്കുമ്പോൾ വിപണിയിലെ ന്യായവും നീതിയും പാലിക്കപ്പെടണമെന്ന ലക്ഷ്യത്തോടെയാണ് രായമംഗലത്തെ പച്ചക്കറി കച്ചവടം പുരോഗമിക്കുന്നത്. റിപ്പോർട്ടർ കൊച്ചി.